പഞ്ചപാണ്ഡവർ ഞങ്ങൾ അഞ്ചുപേരിലും പ്രേമ പഞ്ചരം തീർക്കും രാഗലോലയാം പഞ്ചാലിയെ എടുത്തു വാരിപ്പുണർന്നറിയിച്ചു ഞാൻ തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലി പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞത് ഭീമസേനനാണ്. പക്ഷെ വരാൻ പോകുന്നത് അർജുനനും. വരൂ അർജുൻ. അർജുനന്റെ പര്യായങ്ങൾ പറയൂ. പറയൂ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, ജിഷ്ണു, സവ്യസാജി, ധനഞ്ജയൻ, ജിഷ്ണു, ബീഭത്സു, ഗാന്ധീവ, ധന്വാവ. ഇതൊക്കെ പറഞ്ഞാൽ ഭയം പോകുമെന്നാ പറയുന്നേ. അർജുനാണെങ്കിൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് പേടിച്ച് വരച്ചിരുന്ന ഒരു കക്ഷിയാണെന്നാണ് പറയുന്നത്. പേടിച്ചല്ല, വിഷമം കൊണ്ട്. അർജുന വിഷാദ യോഗം എന്നാണ്. അർജുൻ രമേശ് തെണ്ടുൽക്കറിനെ ഒക്കെ അറിയോ? അർജുൻ രമേശ് തെണ്ടുൽക്കർ ആരാണ്? സച്ചിൻ തെണ്ടുൽക്കറിന്റെ മകൻ. ആരംഭിച്ചാലോ? പാട്ട് പാടോടാ? ഇല്ല. അശ്വമേധം ഇഷ്ടം? കളിക്കാം. യാഗം. ഇന്ത്യൻ? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? അതെ. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അല്ല, സാവം കേട്ടോ. രാഷ്ട്രീയം, കലാസാഹിത്യം, അല്ലല്ല, അതെ അതെ. രാഷ്ട്രീയം, ഇന്ത്യൻ, 50 വയസ്സിന് മുകളിൽ പ്രായം അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ല. ബി ജെ പി? ഗുജറാത്താണോ സംസ്ഥാനം? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. മന്ത്രിയാണോ? കേന്ദ്രമന്ത്രിയാണോ? അതെ. കേന്ദ്രമന്ത്രിയാണ്. ഗോവയാണോ സംസ്ഥാനം? അല്ല. മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഇല്ല. പേരാരംഭിക്കുന്നത് എയിലോ? പുരുഷനാണെന്നല്ലേ പറഞ്ഞത്? എയിലോ ആറിലോ ആണോ? അല്ല. ക്യാബിനറ്റ് മന്ത്രി തന്നെയാണ് കേന്ദ്രത്തില്? ആണ്. മഹാരാഷ്ട്ര? അതെ. പേരാരംഭിക്കുന്നത് എസിലാണോ? അതെ. ഏതെങ്കിലും ഭാഗം പിയിൽ ആരംഭിക്കുന്നുണ്ടോ? അതെ. നല്ല വെയിലല്ലേ? വിമാനമൊന്നും കാണാനില്ല. വ്യോമയാനവുമായി ബന്ധമുണ്ടോ? കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയാണോ? സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആണ്. സുരേഷ് പ്രഭു ആണ് മനസ്സിൽ. ശരി. രാജ്നാഥ് സിംഗിലൂടെ, അരുൺ ജെയ്റ്റ്ലിയിലൂടെ, ഒരുപാട് മനോഹർ പരീക്കറിലൂടെ ഒക്കെ കുറെ നേരം ഞാൻ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി നിന്നെ കാരണം. സുരേഷ് പ്രഭു, ബി ജെ പിയുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവും കേന്ദ്ര വ്യോമയാന മന്ത്രിയുമാണ് സുരേഷ് പ്രഭാകർ പ്രഭു എന്ന സുരേഷ് പ്രഭു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ അംഗവുമാണ്. എന്നാ സുരേഷ് പ്രഭുവിനെ വിചാരിക്കാൻ കാര്യം? ചുമ്മാ വിചാരിച്ചു. പറന്ന് 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 പോ വിജയത്തിലേക്ക്. അഗ്രജനോടൊപ്പം ആരണ്യവാസം ഒട്ടും മടിക്കാതെ അനുസരിച്ച ആ സൗമിത്രി, അതല്ല ഇത് പുതിയ കാലത്തിലെ ലക്ഷ്മൺ. വരൂ ലക്ഷ്മൺ. ലക്ഷ്മൺ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇലവൻത്ത്. അവിടെ ആരും ഇരിക്കില്ല വെയിലായതുകൊണ്ട് എന്ന് മാത്രമല്ല, ഒരു ചട്ടകം വേണം. എന്റെ ചട്ടം ഉരുകി കസേരയിൽ ഒട്ടിയിരിക്കുന്നത് ഇളക്കിയെടുക്കാൻ. ഉള്ളം നടുങ്ങി ഞാൻ നിൽക്കയാണോമനെ പൊള്ളിയുരുകിതിൻ മുന്നിലെന്ന് കവി. അഹല്യയിലെ അശ്വമേധം അഥവാ പൊള്ളുന്ന പിൻഭാഗങ്ങൾ.
ലക്ഷ്മൺ പാട്ടുപാടോ? ഇല്ല സർ. കവിത ചൊല്ലോ? ഇല്ല സർ. ആട്ടമാടോ? അശ്വമേധം കളിക്കാം? കളിക്കാം സർ. യാഗം? പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണഗതിയിൽ മരണം? 1950 ശേഷം മരണം? യെസ്. ഏഷ്യൻ? നോ. യൂറോപ്യൻ? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. യു എസ് എ? ഉറപ്പില്ല. 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 രാജ്യം യു എസ് എ ആണോ? യെസ് 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 യെസ്. രാഷ്ട്രീയം കലാസാഹിത്യം? നോ. യജ്ഞം? സ്പോർട്സ് സയൻസ്? യെസ്. സ്പോർട്സ്? നോ. 1950 മരിച്ച 20th നൂറ്റാണ്ടിലെ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ? ഫിസിക്സ് കെമിസ്ട്രി? യെസ്. ഫിസിക്സ്? നോ. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? നോ. കണ്ടുപിടുത്തം തന്നെയാണ് പ്രധാനം ഇപ്പോ? യെസ്. ആറ്റമിക് കെമിസ്ട്രി? നോ. ബയോകെമിസ്ട്രി? നോ. മോളിക്യുലർ കെമിസ്ട്രി? നോ. ഒരു ഇൻവെൻഷൻ തന്നെയാണോ, പുതുതായി ഒന്ന് തന്നെയാണോ കണ്ടുപിടിച്ചത്? യെസ്. Applications of the invention is was there in medical science as well? No. Destructive aaya purpose ne ano kududalayi adu upayogikkunnu? No. Destructive aaya samharatmakamaya? No. 20th nootrandil American chemist alle? That after 1918? Yes. പറയൂ, 1980 ശേഷം മരിച്ച അമേരിക്കൻ കെമിസ്റ്റ് ആരാ? റോയ് ജെ പ്ലങ്കറ്റ്. റോയ് ജെ പ്ലങ്കറ്റ്. റോയ് ജെ പ്ലങ്കറ്റ് ഒരു അമേരിക്കൻ രസതന്ത്രജ്ഞനാണ്. 1938 ടെഫ്ലോൺ കണ്ടെത്തി. ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്ന നോൺ സ്റ്റിക് പ്രതലം നിർമ്മിക്കുന്നതിനാണ് ടെഫ്ലോൺ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ടെട്രാഇഥൈൽ അല്ലേ? ഫ്ലൂറോ കാർബൺ അല്ലേ? ടെഫ്ലോണിന്റെ പിതാവ്. ശരിയാണ്. റോയ് പ്ലങ്കറ്റ്. ന്യൂജൻ കെമിസ്ട്രിയെ കുറിച്ച് ചിന്തിച്ചില്ല. ടെട്രാഇഥൈൽ ഫ്ലൂറോ കാർബൺ. ശരി മോനെ, നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനമുണ്ട്. താങ്ക് യു സർ. റോയ് പ്ലങ്കറ്റ് അല്ലേ? താങ്ക് യു. പഠിക്കേണ്ട സമയത്ത് ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചാൽ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ ഗോപി സബ, ഗോപി കൃഷ്ണൻ ഏത് ക്ലാസ്സിലാ? 11th. എവിടെയാ വീട്? വണ്ടിത്താവളം. റെഡി? യെസ് സർ. സ്റ്റഡി ഗോ. യാഗം? ഇന്ത്യൻ അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? ഉണ്ട്. രാഷ്ട്രീയം കലാസാഹിത്യം അല്ല. സ്പോർട്സ് സയൻസ് സ്പേസ് അല്ല. ഉദ്യോഗം ബിസിനസ്? അതെ. ഏഷ്യൻ അല്ല. യൂറോപ്യൻ അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്? അതെ. യജ്ഞം? കമ്പ്യൂട്ടർ റിലേറ്റഡ് ബിസിനസ് അല്ല. പെട്ടെന്ന് മനസ്സിൽ ബിൽ ഗേറ്റ്സ് ഒരു നിമിഷത്തേക്ക് കയറി വന്നു.
യെസ് അതെ. 60 മുകളിൽ പ്രായമുണ്ട്. അതെ. ജീവിക്കുന്ന അമേരിക്ക തന്നെയാണ്. അതെ. ഈ ജെഫ് ബിസ്വാസിനെയും ബിൽ ഗേറ്റ്സിനെയും ഒക്കെ പോലെ മില്ലിനിയേഴ്സിന്റെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ്. അതെ. പേരിനേതെങ്കിലും ആ ഡബ്ല്യു ആരംഭിക്കുന്നുണ്ടോ? വാരൻ ബുഫേയോ? ശരി. വാരൻ ബുഫേയും കാർലോസ് സ്ലിമും ഒക്കെ മാറി ഇപ്പൊ ജെഫ് ബിസ്വാസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രോഡക്ഷൻ? ആമസോൺ. ഗുഡ്. വാരൻ ബുഫേ അമേരിക്കയിലെ പ്രശസ്തനായ ഒരു വ്യാപാരിയും ധനനിക്ഷേപകനും ലോകത്തിലെ ധനികരിൽ ഒരാളുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളും പ്രവർത്തനങ്ങളും പ്രസ്താവനകളും പരസ്യമായി എതിർത്ത് വാർത്തകളിൽ ഇടം പിടിച്ചു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? തുടങ്ങിയാലോ. റാനിയ പാട്ട് പാടും മോളെ, ഒരു പാട്ട് കേൾക്കട്ടെ. തൊണ്ടയ്ക്ക് നല്ലത്, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമല്ല. അപ്പൊ നമുക്ക് സുഖമില്ലാത്ത തൊണ്ടയുടെ പാട്ടാന്ന് പേരിടാതിന്. 1 2 3 4 ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുനീ, കൂട്ടുകൂടി കിണുങ്ങി മിഴുപീലുമെല്ലെ തഴുകി, നിറചിരി നാലുമണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, നിറമശി കണ്ണു നീട്ടി പന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും. നമ്മൾ അറിയാതെ ആരെങ്കിലും കാലി ചവിട്ടി നമ്മൾ എന്ത് പറയും? സോറി സോറി പറയും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാളൊരു അപകടത്തിൽപ്പെട്ട് ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നുണ്ട്, നമ്മൾ ആദ്യം എന്ത് പറയും? അയ്യോ. എന്ത് പറയും? അയ്യോ. നമ്മൾ നല്ല രുചിയുള്ള ഒരു ഭക്ഷണം മുമ്പ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഹായ്. അതുപോലെയാണ് ഈ പാട്ട് പാടാൻ അറിയാവുന്നവരോട് പാട്ട് പാടുമോ എന്ന് ചോദിച്ചാൽ അപ്പം പറയും തൊണ്ടയ്ക്കല്ല സുഖമില്ല എന്ന് പറയും. കാലിൽ ചവിട്ടിയാൽ സോറി മാത്രമല്ല പറയുന്നത്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, കൈരളി ടി വിയുടെ പ്രൊഡ്യൂസർ അധനീഷ് എന്ന പേര്. പുള്ളിക്കാരൻ സ്ഥിരമായി ഈ സൂപ്പർ സ്റ്റാർ സിനിമകളെല്ലാം ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ തന്നെ കാണാൻ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അയാൾ ഇരിക്കുന്ന വരിയുടെ അറ്റത്തൂടെ പോകുമ്പോൾ അറ്റത്തിരിക്കുന്ന ആളിന്റെ കാലിലൊരൊറ്റ ചവിട്ട് കൊടുക്കും. പോയിട്ട് എന്നിട്ട് ഇന്റർവ്യൂ ആവുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാ, ഇൻ്റർവ്യൂവിൽ പുറത്തൊക്കെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇരുട്ടായിരിക്കുമല്ലോ തിയേറ്ററിൽ. വരുമ്പോൾ ഇയാളോട് വന്ന് ചോദിക്കും, ചേട്ടാ ഞാൻ പോകാൻ നേരത്ത് ചേട്ടൻ്റെ കാലിൽ ചവിട്ടിയല്ലേ. അപ്പോൾ അയാൾ പറയാം, ഈ സിനിമ കാണുന്ന ആവശ്യത്തിൽ അയാൾ പറയും, സാരമില്ല നീ. അതല്ല, ഈ വരി എൻ്റെ തന്നെയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നാ. ഇനി വരി അറിയാൻ വേണ്ടി കാലി ചവിട്ടിയിട്ട് പോകുന്നതാ. ത്യാഗം. അദ്ദേഹം സാഹിത്യമാണ്, ഇന്ത്യനാണ്, സൗത്ത് ഇന്ത്യൻ അല്ല. ചെറുകഥാ നോവലാണോ പ്രധാനം? മനസ്സിലായില്ല. ഷോർട്ട് സ്റ്റോറി നോവലിസ്റ്റ് എന്നതാണോ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട സംഭാവന? അതും പറയും. മെയിൻ അതല്ല. അല്ല. ഉറപ്പാണ്? അതും പറയുന്നേ ഉള്ളൂ. 10 ചോദ്യങ്ങൾ ഞാൻ. കവിത. യെസ്. യെസ്. മെയിൻ. നോ. നോ. Yes or no? Main, main is poet. Poetry is what? Indian poet. Deshi Puraskar National Award is given. Janapeedam is given. Janapeedam is given. Janapeedam is given. Hindi is not given. English? Yes. Indian poet writes in English. Hindi is what is given. Yes. Yes.
ബംഗാൾ. പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ. ഇംഗ്ലീഷ് റൈറ്റർ തന്നെയാണ്, റീജിയണൽ ലാംഗ്വേജ് അല്ല എഴുതുന്നത്. ഇംഗ്ലീഷ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷാണ് പ്രധാനം. ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് തന്നെയാണ് തന്നെ. മറാത്തിയും ഗുജറാത്തി ഭാഷയിലൊന്നും അല്ല. അപ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്നാണ് പറഞ്ഞത് നേരത്തെ അല്ലേ. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. നാഷണൽ അവാർഡ് പത്മ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, പത്മ കിട്ടിയിട്ടുണ്ട്. കവിത പോയറ്റ് റൈറ്റർ ഓൾസോ. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഒരു എഴുത്തുകാരനാണോ അദ്ദേഹം? റൈറ്റർ വിത്ത് ക്ലിയർ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണ്. അങ്ങനെ പറയാൻ കഴിയില്ല സർ. പൊളിറ്റിക്കൽ വ്യൂസും പൊളിറ്റിക്കൽ റൈറ്റിംഗും അല്ല. അല്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള ഒരു ലെഫ്റ്റ് മൈൻഡഡ് ആയ അറിയില്ല. ആസാം നോ കംപ്ലീറ്റ്. ആസാം, ബീഹാർ, ഒഡീഷ ഇതിലൊന്നാണോ സംസ്ഥാനം? പോയട്രി തന്നെയാണ് പ്രധാനം. 50 വയസ്സ് പോയട്രി നോവൽ. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോ ഇന്ത്യക്കകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. 50 മുകളിൽ പ്രായവുമായി. 70 മുകളിൽ പ്രായമായോ? പേരിന്റെ ഏതെങ്കിലും ഭാഗം ജയിലോ കെയിലോ ആരംഭിക്കുന്നുണ്ടോ? കൃഷ്ണാണെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയല്ലേ. എന്റെ അവസാനത്തെ ചോദ്യം, ജേർണലിസ്റ്റ് കൂടിയാണോ അദ്ദേഹം? കോളമിസ്റ്റ് ഓർ ജേർണലിസ്റ്റ് കൂടിയാണോ? നോവലിസ്റ്റ് ആണ്. അബ്ബാസിനെയും മറ്റും പോലെ ഒരു നോവലിസ്റ്റ് ആണ്. പക്ഷേ പോയറ്റ് ആണ് എന്നതാണ് പ്രധാനം. ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതുന്നത്. പത്മ പുരസ്കാരം കിട്ടി. മുസൂറിയിലാണ് സർ. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഞാൻ ആ കിടന്ന് വികാസ് സ്വരൂപിലേക്കും വിക്രം സേത്തിലേക്കും ജുംബ ലാഹിരിയിലേക്കും എവിടെയൊക്കെയോ പോയി. മോള് വളരെ നിസ്സാരമായി സിമ്പിളായി നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മനസ്സ് വിചാരിച്ചു അല്ലേ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലും എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ജീവിക്കണം, എനിക്കൊരു ഇന്ത്യക്കാരനായി വളരണം എന്നാഗ്രഹിച്ചു ആഗ്രഹിച്ച ആളാണ്, ആഗ്രഹിക്കുന്ന ആളാണ് റസ്കിൻ ബോണ്ട്. ഒരുപാട് വയ്യാതായി, ഒരുപാട് അവശതയിലാണ് റസ്കിൻ ബോണ്ട്. ശരി, വളരെ സന്തോഷം, നല്ല സെലക്ഷൻ. റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ നോവലിസ്റ്റും എഴുത്തുകാരനുമാണ്. റസ്കിൻ ബോണ്ട് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ബാലസാഹിത്യ രചയിതാക്കളിൽ ശ്രദ്ധേയനായ റസ്കിൻ ബോണ്ട് ഏകദേശം 500 കൃതികൾ രചിച്ചിട്ടുണ്ട്. 1992 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 1999 പത്മശ്രീ, 2014 പത്മഭൂഷൺ എന്നിവ ലഭിച്ചു. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന സമ്മാനം. വെരി ഗുഡ്, ഗുഡ് സെലക്ഷൻ. മറ്റൊരു അവസരത്തിലാണെങ്കിൽ പെട്ടെന്ന് 10 ചോദ്യങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കേണ്ട ഒരു പേരാണ് റസ്കിൻ ബോണ്ടിന്റേത്. പക്ഷെ ഞാൻ മോളെവിടെയൊക്കെയോ പോയി എന്ന് വിചാരിച്ച് ഞാൻ വേറെ എവിടെയൊക്കെയോ പോയി. മോളിവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ആവശ്യമില്ലാതെ വേറെ എവിടെയോ പോയതാ പ്രശ്നം അല്ലേ. കുഴപ്പമില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഈ നമ്മളിവരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പോകുന്നില്ല. പക്ഷേ ഈ പ്രേക്ഷകരോട് ഇന്നിപ്പോൾ രാത്രി യാത്ര പറഞ്ഞ് പോയേ പറ്റും. അപ്പോൾ ഇവർക്ക് ഇവർ പറയുന്ന എല്ലാ ദിവസവും ജി എസ് പ്രദീപ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കടകടകട പറയുന്നത് കേട്ടല്ലേ ഞങ്ങളിരിക്കുന്നത്. പ്രദീപിനെ തോപ്പിച്ചതല്ലേ ആ റാനിയ. ആ റാനിയോടൊരു പാട്ട് പാടാൻ പറയുന്ന പ്രേക്ഷകർ പറയുന്നത്.
ഗംഭീരം ശുഭരാത്രി.